ചില പ്രത്യേക മാസത്തിലാണ് ചില പ്രത്യേക ജന്തുക്കൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ തോന്നുന്നത് എന്നതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന, വിശേഷിച്ച് കേരളത്തിൽ കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അതിലൊന്നാണ് എതിരാളികളുടെ, അതായത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ സ്ഥാപനങ്ങൾ പൊട്ടിക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരെ കള്ളക്കേസുകൾ കൊടുക്കുക, ഇനി എന്തെങ്കിലും കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് പൊടിതട്ടി എടുത്തുകൊണ്ട് അവരെ പ്രതിസന്ധിയിലാക്കുക, ഇങ്ങനെയൊക്കെ. പ്രധാനമായും ഇത്തരത്തിലുള്ള കലാപരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അത്തരത്തിൽ CPM എല്ലാവരെയും കുടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം 2020 അറിയാലോ, ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് 2nd അതിനെ സ്റ്റോപ്പ് വാങ്ങിയിട്ട് 12nd കൊണ്ടുവന്ന് കൊടുത്തു. ഇനി കോടതിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം വെളുക്കും, അപ്പോൾ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ ആ രീതിയിൽ എതിരാളികളെ ധർമ്മസങ്കടത്തിലാക്കുന്ന വിധത്തിൽ പ്രകടിപ്പിക്കാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മിടുക്കർ കേരളത്തിൽ CPM ആണ്. അതേ CPMനെ 8 നിലയിൽ കുടുക്കിയിട്ടുള്ള ഒരു കേസായിരുന്നു കിഫ്ബി മസാല ബോണ്ട് വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്ക് ചെറുതായിട്ടൊന്നുമല്ല കുടുങ്ങിയത്. ED തോമസ് ഐസക്കിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യാൻ ED ഇടയ്ക്കിടയ്ക്ക് തോമസ് ഐസക്കിനെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷേ തോമസ് ഐസക്ക് അത് മൈൻഡ് ചെയ്തിരുന്നില്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം കോടതിയിൽ പോയി. ആ ED ആ നോട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ, ഇപ്പം താൻ സ്ഥാനാർത്ഥിയാണ്, തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തനിക്ക് പോകേണ്ടതുണ്ട്, താൻ അതിലേക്ക് പോകുകയാണ്, നിങ്ങൾ അന്വേഷണം സഹകരിക്കാം, ഇത് കഴിയട്ടെ എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്ത് അദ്ദേഹം കോടതിയിലേക്ക് പോയി. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അദ്ദേഹത്തെ ഇടപെടരുതെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് പരിഗണിക്കാമെന്നും കോടതി പറയുകയും ചെയ്തു. അപ്പോൾ ആ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ ED പോയിരുന്നു. അതായത് തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണം മരവിപ്പിച്ചിട്ടില്ലായിരുന്നു, അത് നിർത്തിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ഇവിടെ പരിഗണിക്കാനൊന്നും പറ്റൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പറ്റൂ, ഇപ്പം തന്നെ ചോദ്യം ചെയ്താൽ പറ്റൂ എന്ന നിലപാടെടുത്തുകൊണ്ട് ED കോടതിയിൽ പോയ ആ നിലപാട് വേനൽ അവധിക്ക് ശേഷം നമുക്കത് പരിഗണിക്കാം, തൽക്കാലം ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന ഒരു നിലപാടിലേക്ക് ഡിവിഷൻ ബെഞ്ച് എത്തിയിട്ടുണ്ട്. ഏതായാലും അത് തോമസ് ഐസക്കിന് ഒരു ആശ്വാസമാണ്. കാരണം സിംഗിൾ ബെഞ്ച് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുത് എന്നാണ്. എന്നാൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ED നേരെ ഡിവിഷൻ ബെഞ്ചിനെടുത്ത് പോയത്. പറഞ്ഞ ഇതാണ്, തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഒരിടത്തും ഒരു അന്വേഷണവും എവിടെ അന്വേഷണമൊന്നും മാറ്റി വെച്ചിട്ടില്ല എന്നും, അതുകൊണ്ട് തന്നെ തോമസ് ഐസക്ക് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അതിവിടെ പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് നിയമത്തിന്റെ വഴിയിൽ, നിയമ നടപടികളിൽ ഈ രാഷ്ട്രീയം വരാൻ പാടില്ല എന്നും, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നാണ് ED പറഞ്ഞത്. പക്ഷേ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മസാല ബോണ്ട് ഈ ഇലക്ഷന്റെ തലേദിവസം ഉണ്ടായിരുന്നല്ലോ, അതിനുമുണ്ടായിരുന്നല്ലോ, അന്വേഷണം അനുമ്പ് തുടങ്ങിയല്ലേ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതക്ക് ഇതിന് 8ഓ 10ഓ ദിവസം മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് തന്നെ ED തോമസ് ഐസക്കിനെ ഇപ്പം തന്നെ ചോദ്യം ചെയ്തേ പറ്റുമെന്നുള്ളൊരു വാദം കോടതിക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവും, അത് ഉദ്ദേശത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഒരുപക്ഷം കഴിയട്ടെ, അത് തന്നെയാണ് നല്ലത്. ഒരു സ്ഥാനാർത്ഥിയല്ലേ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പോകേണ്ടതുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപോലെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യണം. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം നോക്കാം, ED അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയട്ടെ, അത് തന്നെ ഞാനും പറയുന്നത്.